ഹലോ, ഇന്ന് നമുക്ക് ഒരു നാടൻ സ്റ്റൈലിൽ പോർക്ക് വരട്ടിയത് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചീഞ്ചട്ടി എടുക്കാം. ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 12 ചെറിയുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് നീളക്കനെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ബാക്കി മസാലയും ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എക്സ്ട്രാ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും 1 സവാള ചെറുതാക്കി അരിഞ്ഞതും ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.